യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ശുദ്ധിയാവേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധിയാകുമ്പോഴാണ് അല്ലാഹു തആല നമ്മുടെ കൽബിലേക്ക് ഒരു പ്രകാശം ഇട്ടുതരുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാളുടെ ഹൃദയം ശുദ്ധിയാകുമ്പോഴാണ് അവൻ വിജയിക്കുന്നവനാകുന്നത്. ഹൃദയം ശുദ്ധിയാകൽ അത് സുഹൃതങ്ങളെ കൊണ്ടാണ്, നല്ല ചിന്തകളെ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന 99 രോഗങ്ങളുണ്ട്. കിബ്ർ, ഉജബ്, റിയായ, ഗൈബത്ത്, നമീമത്ത്, സഹവത്ത് തുടങ്ങിയിട്ട് 99 രോഗങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഈ രോഗങ്ങളൊക്കെ നമ്മൾ ശുദ്ധിയാകുക, അത് ശുദ്ധിയാകാനുള്ള യഥാർത്ഥത്തിലുള്ള മരുന്നാണ് നമ്മുടെ ദിക്റുകള്, സ്വലാത്തുകള്, മഹലറത്തുൽ ബദരിയകള്, അതുപോലത്തെ നല്ല സുഹൃതങ്ങളായ സൽക്കർമ്മങ്ങളൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കിയെടുക്കാനുള്ള ഒരു വലിയ മാർഗങ്ങളാണ്, അതിനുള്ള മരുന്നുകളാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ തുരുമ്പെടുത്തു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം. ഇന്നൽ ഖുലൂബ തസ്തൗ കമാ തസ്തൗൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഹൃദയം തുരുമ്പിച്ച് തുരുമ്പെടുത്തുന്നതിനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയത്തിന് ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം കൊണ്ട്, ദിക്റുകളെ കൊണ്ട്, ഇങ്ങനെയുള്ള സുഹൃതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനുള്ള ഏക മാർഗം. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഹൃദയം ശുദ്ധിയായി ഒരു മനുഷ്യൻ യഥാർത്ഥ തഖ്വയുള്ള ഒരാളായി മാറുമ്പോൾ ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവനാകുന്നത്. ഒരു മനുഷ്യന്റെ 4-ാം മാസത്തിൽ തന്നെ 1-2 കാര്യങ്ങൾ അല്ലാഹു തആല എഴുതി വെക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. ഒന്ന്, അജലുഹു, അവന്റെ അവധിയെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ തന്നെ അവന്റെ അവധി അല്ലാഹു തആല തീരുമാനിച്ചു വെക്കുകയാണ്. എത്ര ആയുഷ്കാലമാണ് ഈ മനുഷ്യൻ ജീവിക്കുക എന്ന് കൃത്യമായി അന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 60 എന്ന് എഴുതി വെച്ച ആളുകൾ 60 വയസ്സ് വരെ ജീവിക്കുന്നു, 50 എഴുതി വെച്ച ആളുകൾ അതുവരെ ജീവിക്കുന്നു. അന്ന് എഴുതി വെച്ച ആ അവധിക്കനുസരിച്ചാണ് ഓരോ മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാഹു തആലയുടെ അധികാരം അല്ലാഹുവിന് മാത്രമാണല്ലോ അത് സംഭവിക്കാം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ രണ്ടാമതായി അല്ലാഹു തആല എഴുതി വെക്കുന്ന രണ്ടാമത്തെ സംഗതി, ഒരു മനുഷ്യൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്നതാണ്. ഈ മനുഷ്യൻ വിജയിച്ചവനാണോ അതല്ല അവൻ പരാജയപ്പെട്ടവനാണോ എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പരാജയപ്പെട്ടവനാണ് എന്ന് എഴുതി വെച്ച ആൾ അദ്ദേഹം പരാജയപ്പെട്ടവൻ തന്നെയാണ്. പരാജയപ്പെട്ടവൻ അവന്റെ ഉമ്മയുടെ വയറ്റിൽ തന്നെ പരാജയപ്പെട്ടവനാണ്. വിജയിച്ചവൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വിജയിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ചുരുക്കി പറയട്ടെ, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ എഴുതി വെച്ചതായി കാണാം, ഒരു മനുഷ്യൻ പരാജയപ്പെട്ട ഒരു മനുഷ്യനിക്ക് 4 അടയാളങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ഉമ്മമാരെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്റെ ഉമ്മമാരെന്ന് പ്രത്യേകം ആലോചിച്ചു വെക്കണം.
النبي صلى الله عليه وسلم وتنقلدنا أبني كبرنا سدار سجلنا أننا نرجع تلك الكلام كورا تتجول سندبي تلوايا مني على الله مني على أبروري بباغ أولياء كلا سدار سمعنا سرود تلوك اليوم وار بباغ سهدا كلا سدار سمعنا سرود تلوك اليوم أننا بلا سبحان سيدي سرد التلاقي ينعلن الكوكب ويعلي عقلم سبحان سيدي ويسوغا عقلم سبحان سيدي ويعلي مينغلم سبحان سيدي ويعلي مينغلم سبحان كالون نرغتل كالكون نبي بابا ابي بابا عين بدو كولم الله عينور كولم الله عين بدنا عيرم كولم الله أنندما يأتم الله كالم نرغتل كالكون أنغلتر بباد نرغتل ونبطل إني أبرا نرغتل ونبطل برا ورم مرقوم الله أبركر بديك شيون الله أنغلتا بباد أعلق لنبطل آبي باغتل نعنان صلى الله عليه وسلم ولكن
വെള്ളപ്പൊക്കത്തിൽ തന്നെ കൊണ്ട് വിശ്വസിക്കാത്ത മകനെ അതിൽ മുങ്ങി പൊന്തുന്നത് കണ്ടപ്പോൾ നൂഹനബി ഒന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി മകനൊന്ന് രക്ഷപ്പെട്ടു വിട്ടാ അല്ലാഹു തആലയോട് പറഞ്ഞു പോയി ആ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ മറുപടി വന്നു നൂഹേ ആവശ്യമില്ലാത്തത് ചോദിക്കരുത് ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചല്ലോ എന്ന് ആലോചിച്ച് നൂഹിനബി പിന്നെ ജീവിതകാലം മുഴുവനും പൊട്ടിക്കരച്ചിലാണ് അങ്ങനെ കരഞ്ഞു കരഞ്ഞു കിട്ടിയ പേരല്ലേ നൂഹ് എന്നത് ഷെയ്ഖുൽ അംബിയ എന്ന പേരുള്ള നൂഹ്നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതം ഈ രൂപത്തിലാണെങ്കിൽ അതുപോലെ തന്നെ ആദം നബിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ഭയം ഭക്ഷിച്ചതിന്റെ പേരിൽ ആദം നബി എത്ര കാലമാ കരഞ്ഞിട്ടുള്ളത് ഏതെല്ലാം പ്രാർത്ഥനകളാ ആദം നബി പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന പ്രാർത്ഥന ആദ്യമായി പ്രാർത്ഥിച്ചത് ആദം നബിയാണ് ഇങ്ങനെ പല പ്രാർത്ഥനകളും ആദം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആദം നബി അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ വലിയ മാരകമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ തകലീഫില്ലാത്ത ലോകത്ത് സംഭവിച്ച ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ആദം നബി പലതവണ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ കാലം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആദം നബിയെ തിരിച്ച് നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുവരുമെന്ന് അല്ല പറഞ്ഞിട്ട് പോലും ആദം നബി കരച്ചില് നിർത്തിയിട്ടില്ല ആദം നബിക്ക് എല്ലാം നമ്മൾ പൊറുത്തു കൊടുത്തു എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആദം നബിക്ക് ഇതൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ റബ്ബുമായുള്ള ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ആദം നബി എത്ര കാലമാ കരഞ്ഞിട്ടുള്ളത് അതുപോലെ ഓരോ നബിമാര ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇനി ഔലിയാക്കളെ സ്വഹാബത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ ചുരുക്കി പറയട്ടെ മഹാനായ സൈലബ പല പ്രാവശ്യം കേട്ടതാണ് സൈലബയെ കുറിച്ച് ആരാണ് സൈലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ മുമ്പിലെ സ്വഫിൽ ജമാഅത്തിന് എല്ലാ സമയത്തും ഉണ്ടാകുന്ന സൈലബ തങ്ങളെ കാണാതെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് അന്വേഷിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും സൽമാൻ ഫാരിസി തങ്ങളെയും പറഞ്ഞയക്കുന്നു അങ്ങനെ അവരെ സൈലബ തങ്ങളെയും അന്വേഷിച്ച് പല സ്ഥലങ്ങളും തെരഞ്ഞുപോയി ഒരു സ്ഥലത്തും സൈലബ തങ്ങളെ കാണുന്നില്ല അങ്ങനെ പല കുന്നുകളും മലകളും പുൽമേടുകളും താണ്ടി താണ്ടി ചെന്ന് അതാ വലിയൊരു മലയുടെ പരിസരത്തെത്തുമ്പോൾ അവിടെ ഒരാടിനെ മേക്കുന്ന ആട്ടിടനെ കാണുമ്പോൾ ആട്ടിടയനോട് ചോദിക്കുന്നു ഈ മലയുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ ആ ആട്ടിടയന്റെ മറുപടി ഒരു ഭ്രാന്തനായ മനുഷ്യന് ഈ മലയുടെ മുകളിലുണ്ട് അദ്ദേഹം സന്ധ്യാസമയമായാൽ ഇറങ്ങി വരാറുണ്ട് എന്നിട്ട് നരകം നരകം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്ന രംഗം കാണാറുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇത് സലവയാകാൻ സാധ്യതയുണ്ട് ചെന്ന് നോക്കുമ്പോ സൈലബറിയല്ലോ ബ്രാഹ്മണനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രംഗം കാണുകയാണ് ഉടനെ ഉമറുവിൽ സത്താപുരങ്ങൾ ചോദിക്കുന്നു അല്ലയോ സൈലബ
سبحان الله عمر بن الخطاب دنگلے ادا سائل بدنگلے ایموٹی نبی دنگلوڈا تلیلے اک جلنو سائل بدنگل برینو ورد جماعت آئین اسکری کمبول پننل سفل گنڈوئی انن نرد نمند برینو انن جماعت نڑکمبول پننل سفل گنڈ سائل بدنگل نلکویا نسکار تنی اڈا سبحان الله سائل بدنگلی لوگت توڑ وڈا ورنی بوویا ഒരു മരണത്തിലേ കത്തിക്കാൻ മാത്രം ഇത്ര വലിയ തെറ്റ് എന്താണ് സായലപദങ്ങളിൽ നിന്ന് സംഭവിച്ചതെന്നറിയോ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് രണ്ടാമതൊരു പ്രാവശ്യം നോക്കിപ്പോയി എന്ന തെറ്റാണ് ഓ മുഅ്മിനീങ്ങളെ കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകൾ നമ്മളൊക്കെ എത്ര തെറ്റുകൾ ചെയ്തവരാണ് അതൊക്കെ ഓർമ്മയിലുണ്ടോ ഓർമ്മയിൽ വരാ ഞാൻ ചുരുക്കി പറയട്ടെ രണ്ടാമത്തെ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടതിൻ്റെ അടയാളം ദിക്റുൽ ഹസനാത്തി ചെയ്ത നന്മകളൊക്കെ ഓർമ്മ വരല ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഓർമ്മയാണ് നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടുകൂടെ നമ്മുടെ നന്മ ഇങ്ങനെ എടുത്ത് പറയാറില്ലേ ഞാനാണ് ആ പള്ളി ഉണ്ടാക്കിയത് ആ സ്ഥാപനം ഉണ്ടാക്കിയത് ഞാനാണ് അതിന്റെ തുടക്ക കാലത്തെ പ്രവർത്തനം ഞാനായിരുന്നു ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്തെടുത്ത് പറയാറില്ലേ ഞാനാണ് സംഘടനയിൽ എത്ര രൂപ പണം നൽകിയത് ഞാനാണ് അവിടെ ഓഫീസ് ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ അഞ്ചു മുത്തല്ലിമീങ്ങൾ ഭക്ഷണത്തിന് വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ നന്മകൾ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും എടുത്തു പറയാറില്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ലേ ഓർത്തു വെച്ചോ പരാജയത്തിൻ്റെ അടയാളമാണ് ഈ വിഷയത്തിലും മഹാന്മാരിലേക്ക് ചിന്തിച്ചാൽ അവർ എത്ര വിനയമുള്ളവരാണ് എത്ര നിസ്സാർത്ഥമായ നിഷ്കളങ്കമായ ജീവിതമുള്ളവരാണ് വലിയ പാരാഭാരം പോലോത്ത സുഹൃതങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ചു വച്ചിട്ടും ആ മഹാന്മാർക്കൊന്നും ആ ചിന്ത വന്നില്ല ഒറ്റ ഉദാഹരണം നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
أراد شافي مامي شافي مامي نبري يبدو تندد الله عالم قريش يملأ تباك كل علم علمنا لي بومنا ركنا ഒരു പണ്ഡിതൻ വരാറുണ്ട് എന്ന് നബിതങ്ങൾ മുമ്പ് സൂചന നൽകിയ ഇമാമുന ഷാഫിഈ അവിടുത്തെ ഇൽമിന്റെ ആയം എത്രയാണ് എത്ര വലിയ കനപ്പെട്ട ശിഷ്യന്മാരാണ് എത്ര വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഷാഫി മാം അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പാടിയ ഒരു ബൈത്തുണ്ട് فلما قصى قلبي ولطت مذاهبي جعلت رجاء ربي لأفضيك سلما എന്ത ഷാഫി മാമിന്റെ ചിന്ത നോക്കൂ നിങ്ങൾ ചെയ്തു പോയ സുഹൃതങ്ങളെ പറ്റിയൊന്നും ഒരു ഓർമ്മയുമില്ല റബ്ബിന്റെ റഹ്മത്താണ് പ്രതീക്ഷ എന്നാണ് ഷാഫി മാം അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് വരെ പറയുന്നത് റബ്ബ് പുറത്തു തരും മാപ്പ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ആ ഇമാമിങ്ങൾക്കൊക്കെ ഉള്ളതെങ്കിൽ അത്രയും വലിയ മഹാന്മാരൊന്നും ചെയ്ത സുഹൃതങ്ങളെ പറ്റി ഒരു സമയത്തും എടുത്തു പറഞ്ഞിട്ടില്ല ഞാൻ ചുരുക്കി പറയട്ടെ മൂന്നാമത്തെ ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നതിന്റെ അടയാളം ദുന്യാവിന്റെ വിഷയം വരുമ്പോ നമ്മളേറെ മുകളിലുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് മറ്റുള്ളവന്റെ വാഹനം മറ്റുള്ളവരുടെ വീട് അവന്റെ മകന്റെ ജോലി ഇങ്ങനെ ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മൾ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പകരം നമ്മൾ ഏറെ മുകളിലുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് എനിക്കതൊന്നുമില്ലല്ലോ എന്ന ചിന്ത വരികയാണ് ദുന്യാവിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ടത് കിട്ടാനുള്ള കൊതിയാണ് നാലാമത്തെ അടയാളം ഒരു മനുഷ്യനെ പരാജയപ്പെട്ടു പോകുന്നതിന്റെ നാലാമത്തെ അടയാളം മുത്തുനബി പഠിപ്പിച്ചത് ആഹ്റത്തിന്റെ വിഷയം വരുമ്പോ നമ്മൾ ഏറെ താഴെയുള്ളവരിലേക്കുള്ള നോട്ടമാണ് സുബ്ഹാനല്ലാഹ് ഒരു സംഭാവന ചോദിക്കുമ്പോൾ തന്റെ സുഹൃത്ത് എത്രയാണ് കൊടുത്തത് അവൻ കൊടുത്തതിലേറെ കുറച്ച് കുറവാണ് ഞാൻ കൊടുക്കുന്നത് അതെ അവനത്രയാണ് ഇവനത്രയാണ് അവന്റെ വീട്ടിലെത്ര മുത്താലിമീങ്ങളുണ്ട് എന്ന് മറ്റുള്ളവരിലേക്ക് നോക്കി അതിലേറെ കുറക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടുകളിലൊക്കെ ഉള്ളേ നമ്മളെ കൂട്ടത്തിലൊക്കെ അങ്ങനെ വരാറില്ലേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടതെങ്ങനെയാണ് ആഹ്റത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മളേറെ മുകളിലുള്ളവരിലേക്ക് നോക്കി നമ്മളും അതുപോലെയാകാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കി നമ്മളും താവാൻ ശ്രമിക്കുന്നു ദുന്യാവിന്റെ വിഷയത്തിലോ അവിടെ മുകളിലേക്കുള്ളവരിലേക്കുള്ള നോട്ടമാണ് മുഅ്മിനീങ്ങളെ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ് അനന്തമായ സാക്ഷതമായ നരകത്തിന്റെ അവകാശിയായി പോയി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തു രക്ഷിക്കട്ടെ